നടപടികൾ നിർത്തിവെക്കുന്നതിൽ ഉപക്ഷേപം. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സർവശ്രീ ടി വി ഇബ്രാഹിം, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി ഉമാ തോമസ് ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, വർഷത്തിൽ ഏതു സമയവും പെയ്യാവുന്ന മഴ, കാലാവസ്ഥയിലെ പ്രത്യേകതകൾ, ഉയർന്ന ജനസാന്ദ്രത, പരിസ്ഥിതിയിലെ വനമേഖലയുടെ സാന്നിധ്യം തുടങ്ങിയ ഘടകങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു എപ്പിഡമോളജിക്കലി വൾണറബിൾ സ്റ്റേറ്റ്, അഥവാ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് ഉയർന്ന സാധ്യതയുള്ള ഒരു ഇടമായി അടയാളപ്പെടുത്തുന്നുണ്ട് സർ. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളുടെ പ്രതിരോധത്തിനും രോഗവ്യാപനം തടയുന്നതിനുമായി ഓരോ വർഷവും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ പ്രവർത്തനങ്ങളാണ് നാം നടത്തുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വം ഉറപ്പാക്കിയും ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുമാണ് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത്. 2024 ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾ 2023 അവസാനം തന്നെ തീരുമാനിക്കപ്പെടുകയും ജാഗ്രതാ കലണ്ടർ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷാരംഭം തന്നെ ആരംഭിക്കുകയും ചെയ്തു. 19/12/2023 ഇതിനായി മന്ത്രിതലത്തിൽ ചേർന്ന യോഗത്തിന് പിന്നാലെ January 11, 12, February 15, 16, March 13, 14, April തുടങ്ങിയ എല്ലാ മാസവും ചേരുന്ന SMO കോൺഫറൻസിലും പ്രത്യേക അജണ്ടയായി ഇതുൾപ്പെടുത്തി ഓരോ ജില്ലയിലെയും സ്ഥിതിവിവരക്കണക്കുകൾ സൂക്ഷ്മമായി അവലോകനം ചെയ്യുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോവുകയും ചെയ്യുകയാണ്. ഇതുകൂടാതെ എല്ലാ മാസവും മന്ത്രിതലത്തിൽ സംസ്ഥാനത്തെ പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2/5/2024 ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജലവിഭവ വകുപ്പ്, റവന്യൂ വകുപ്പ് തുടങ്ങിയ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വകുപ്പ് മേധാവികളുടെയും ജില്ലാ കളക്ടർമാരുടെയും അവലോകന യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ജനുവരി മാസത്തിൽ തന്നെ ആരോഗ്യ ജാഗ്രതാ കലണ്ടറിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള യോഗങ്ങൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. ഇതുകൂടാതെ പ്രാദേശികമായി ഓരോ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവൈലൻസ് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി കേസുകളുടെ നിരക്കും സാന്ദ്രതയും വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകുന്നതിനും നടത്തുന്നതിനും ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനവും ഓരോ വിഭാഗങ്ങളിലായി തുടർച്ചയായി നൽകി വരുന്നുണ്ട്. സർ, മഴക്കാല രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും നിയന്ത്രിക്കുന്നതിനും ഇടപെടലുകൾ നടത്തുന്നതിനുമായി 21/5/2024 ആരോഗ്യവകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീം അഥവാ ദ്രുതകർമ്മസേനയ്ക്ക് രൂപം നൽകുകയും അന്നു മുതൽ RRT സംസ്ഥാനത്ത് നിരീക്ഷണ ഇടപെൽ പ്രവർത്തനങ്ങൾ ഇതിനായി പ്രത്യേകം നടത്തുകയും ചെയ്തു വരുന്നുണ്ട്. ഡയറക്ടറേറ്റിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. സർ, ഇതുകൂടാതെ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ കാലഘട്ടത്തിൽ 21355 ക്ലീനിംഗ് ഡ്രൈവുകൾ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈഡേ ആചരണം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി അതും നടന്നു വരുന്നുണ്ട്. തദ്ദേശ വകുപ്പ് 26 ലക്ഷത്തിലധികം കിണറുകളിൽ ക്ലോറിനേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സർ, പ്രാദേശികമായി ഡെങ്കി ഹോട്ട്സ്പോട്ടുകളുടെ വിവരങ്ങൾ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർക്ക് നൽകുകയും തദ്ദേശ സ്ഥാപന മേധാവികൾക്ക് കൈമാറുകയും ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച് ഉറവിട നശീകരണം, വെക്ടർ കൺട്രോൾ ഉറപ്പാക്കുന്നതിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് 2013-17 സർ മേജർ ഡെങ്കി ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായത്. നമ്മൾ ചാക്രിക വർധനവ് പ്രതീക്ഷിച്ച വർഷം 2021. പക്ഷേ കോവിഡിന്റെ സാഹചര്യത്തിൽ 2021 നമുക്ക് കോവിഡ് ഡെങ്കി ഔട്ട്ബ്രേക്ക് ഉണ്ടായില്ല. അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട് 2023 എന്ന് നമ്മൾ കണക്കാക്കുന്നതിന് കാരണം 2013-17 കേരളത്തിൽ ഡെങ്കി ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ ഡെങ്കി ഔട്ട്ബ്രേക്ക് ഉണ്ടായ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ വലിയ ഔട്ട്ബ്രേക്കാണ് സർ ഉണ്ടായിട്ടുള്ളത്. ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങളിൽ, അതോടൊപ്പം സൗത്ത് അമേരിക്കയിൽ ഒക്കെ വലിയ രീതിയിലുള്ള വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടായി. പക്ഷേ 2023-24 കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലുള്ള ഒരു ഔട്ട്ബ്രേക്ക് സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കുന്നതിന്, അത് പിടിച്ചു നിർത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർ, മെയ് മാസത്തിൽ പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് വലിയ തോതിൽ എലിപ്പനി കേസുകൾ ജൂണിൽ സംസ്ഥാനത്ത് ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ അവബോധ പ്രവർത്തനങ്ങളുടെയും ഡോക്സിസൈക്ലിൻ പ്രതിരോധ ഗുളികകളുടെ സൗജന്യ വിതരണത്തിലൂടെയും ഉപയോഗത്തിലൂടെയും
ജൂണിലെ ലെപ്റ്റോ ഔട്ട് ബ്രേക്ക് തടയാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിന് വിദ്യാലയങ്ങൾ, ജോലിസ്ഥലങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈഡേ ആചരണം നടത്തുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പും ശുചിത്വ സമിതിയും ചേർന്ന് കണ്ടെത്തിയിട്ടുള്ളതായിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളിൽ തീവ്ര ശുചീകരണ പ്രവർത്തനങ്ങളും കൊതുകിന്റെ ഉറവിട നശീകരണം, ഫോഗിംഗ്, സൂപ്പർ ക്ലോറിനേഷൻ തുടങ്ങിയ കാര്യങ്ങളും അതാത് പ്രദേശങ്ങളിൽ തദ്ദേശ വകുപ്പുകളുടെ നേതൃത്വത്തിൽ, തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. സർ, പ്രാണിജന്യ രോഗ നിയന്ത്രണത്തിനായി പ്രത്യേക പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് H5N1 പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ മനുഷ്യരിൽ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നടപടികളാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ഇന്ത്യയിലും അടുത്തൊരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സർ. കൊൽക്കത്തയിൽ മനുഷ്യരിൽ H5N1 റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എങ്കിലും കേരളത്തിൽ ഇതുവരെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ച പ്രത്യേക ഗൈഡ് ലൈൻ ചികിത്സ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റു പ്രോട്ടോകോൾ സംബന്ധിച്ചും ഗൈഡ് ലൈനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സർ, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അണുബാധ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ. രോഗിയുടെ വിസർജ്യത്തിലൂടെ പുറത്തുവരുന്ന വൈറസ് വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കത്തിലൂടെ വേറൊരാളുടെ ഉള്ളിലെത്തുമ്പോഴാണ് രോഗം പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ചിലയിടങ്ങളിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന ഏറ്റവും അനിവാര്യമായ പ്രതിരോധ മാർഗം സംബന്ധിച്ചും കൃത്യമായ ചികിത്സ തേടണമെന്ന്, ശാസ്ത്രീയമായ ചികിത്സ തേടണമെന്നത് സംബന്ധിച്ചും ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും കേസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ വീട് വീടാനന്തരം ആരോഗ്യ പ്രവർത്തകരും ജാഗ്രതാ സമിതി അംഗങ്ങളും സന്ദർശനം നടത്തുകയും പ്രത്യേക മെഡിക്കൽ സംഘങ്ങളെ നിരീക്ഷണത്തിനും മേൽനോട്ടത്തിനുമായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. ചികിത്സാ പ്രോട്ടോകോൾ സംബന്ധിച്ചും വിശദമായ പരിശോധന നടത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു SOP ഘട്ടത്തിൽ സർക്കാർ പുറത്തിറക്കിയിരുന്നു സർ. അത് പ്ലാസ്മ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട, അതായത് ലിവറിന് വലിയ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ലൈഫ് ഓർ ഡെത്ത് എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പ്ലാസ്മ എക്സ്ചേഞ്ച് അനിവാര്യമായിട്ടുള്ളതാണ്. പല ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് നടത്തുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ കേരളത്തിൽ CMC വെല്ലൂരുമായി കൂടി സഹകരിച്ചുകൊണ്ടൊരു പ്രത്യേക SOP പ്ലാസ്മ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ മാസം നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. സർ, ശാസ്ത്രീയമായ ഇടപെടലിന്റെ ഭാഗമായി രോഗം റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിലെല്ലാം സ്ഥിതി പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണ്. ഇതിൽ ഏറ്റവും ഒടുവിൽ ഔട്ട് ബ്രേക്ക് റിപ്പോർട്ട് ചെയ്ത മലപ്പുറം വള്ളികുന്ന് മണ്ഡലത്തിലെ മുന്നിയൂരിൽ ഇപ്പോൾ ആരും തന്നെ IP അഡ്മിഷനിൽ ഇല്ല. അവിടെ ബഹുമാന്യനായിട്ടുള്ള MLA ശ്രീ ഹമീദ് മാസ്റ്റർ, അദ്ദേഹം നല്ല നിലയിൽ ഇടപെട്ടു. അദ്ദേഹം അവിടെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തു. കഴിഞ്ഞ ദിവസം ഞാനും MLA കൂടി ഇവിടെ ഞങ്ങൾ മീറ്റിങ്ങുകൾ ചേർന്നിരുന്നു. DHS ACS അതോടൊപ്പം പ്രാദേശികമായി DMO ഉൾപ്പെടെയുള്ള ഓഫീസേഴ്സ് പങ്കെടുത്തു. പഞ്ചായത്തുകളുടെ പ്രസിഡന്റും മറ്റ് മെമ്പർമാരും പങ്കെടുത്തു. അപ്പോൾ ആ രീതിയിൽ പൂർണ്ണമായി സ്ഥിതിഗതികൾ അവിടെ നിയന്ത്രണ വിധേയമാണ്. അതുമാത്രമല്ല സാർ, ഒരു 10-15 വർഷത്തെ കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു വർധനവ് പനി കേസുകളിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ സഭ നിർത്തിവെച്ച് അത് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല. ശ്രീ TV ഇബ്രാഹിം. സാർ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പറഞ്ഞത്, ഇൻ എ എപ്പിഡമിക് ദ ഓൺലി തിങ് വി ഷുഡ് ഫിയർ മോർ ദാൻ ദി ഡിസീസ് ഇറ്റ്സെൽഫ് ഈസ് എ ഗവൺമെൻറ് ദാറ്റ് ഫിയേഴ്സ് ആക്ഷൻ എന്നാണ്. ഒരു പകർച്ചവ്യാധിയിൽ രോഗത്തെക്കാൾ നാം ഭയപ്പെടേണ്ടത് ഒരേ ഒരു കാര്യം, നടപടിയെ ഭയപ്പെടുന്ന ഒരു ഭരണകൂടത്തെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും പീരിയോഡിക്കലായിട്ടുള്ള മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് സാർ ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളത് അവരുടെ ആമുഖ ഭാഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേരളം അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാർ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ഈ അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. കേരളത്തിൻ്റെ അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ് വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സാർ ഇത് ഈ സഭയുടെ അടിയന്തര ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാർ കേരളത്തിലെ പല ജില്ലകളിലും പകർച്ചപ്പനിയും ചിക്കൻ ഗുനിയ മുതൽ കോളർ വരെയുള്ള രോഗങ്ങളുടെ പിടിയിലായിരുന്നു. എന്നാൽ ഇത്തവണ മഴ എത്തും മുമ്പ് തന്നെ രോഗകാലം തുടങ്ങി എന്നുള്ളതാണ് സാർ ഈ ഇതിൻ്റെ പ്രത്യേകത. ഇത് സാർ ഞാൻ ഗുരുത പറയുന്നതല്ല, ഇന്നും മലപ്പുറത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട്, 3 ചികല്ല രോഗം കൂടി അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മിനിയാന്ന് 1/7/2026 മലയാള മനോരമ H1N1 പനി കുതിക്കുന്നു, ഡെങ്കിപ്പനി കുതിക്കുന്നു എന്നുള്ള വാർത്തയാണ് സാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതേ മനോരമ തന്നെ അത് മറ്റൊരു പേജിൽ പറയുന്നത് വിടാതെ പനി എന്നുള്ളതാണ്.
അത് പ്രത്യേകിച്ച് പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്ക കിട്ടാതെ പലരും തറയിലാണ് കിടക്കുന്നത്, രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടും പുതിയ വാർഡുകൾ തുറക്കാൻ നടപടിയായിട്ടില്ല തുടങ്ങിയ ഗവൺമെന്റിന്റെ അലംഭാവം പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സർ. ഇങ്ങനെയുള്ള 1/7/2024 മാധ്യമ റിപ്പോർട്ട് ചെയ്ത് പിടിച്ചുകെട്ടാനാകാതെ മഞ്ഞപ്പിത്തം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ ജില്ലയിലുമുള്ള രോഗങ്ങളുടെ കണക്ക് പോലും പറയുന്നുണ്ട്. മലപ്പുറത്ത് 1277 തുടങ്ങി, കോഴിക്കോട് 609 മരണമാണെങ്കിൽ അങ്ങനെ ടോട്ടൽ 20 അതിൽ സൂചിപ്പിക്കുന്നുണ്ട് സർ. അതുപോലെ തന്നെ മറ്റൊരു പത്രത്തിൽ മഞ്ഞപ്പിത്ത മരണം കൂടുതലും യുവാക്കളിൽ എന്ന് പറയുന്ന ഭീകരമായ ഒരു വാർത്ത പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരള കൗമുദി 1/7/2024 ഡെങ്കിയും പടരുന്നു, പനി ദിവസം 10,000 പേർ ആശുപത്രിയിൽ എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 19/6/2024 മനോരമ എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ സർ, മഴക്കാല പൂർവ്വ ശുചീകരണം താളം തെറ്റിയത് ആശങ്ക കൂട്ടുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ഗവൺമെൻറ് ഇതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർ. ആരോഗ്യരംഗത്ത് നാം വളരെ മുമ്പിലാണ്, യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പമാണ് എന്നാണ് പലപ്പോഴും ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരും അവകാശപ്പെടുന്നത്. ഇത് ഇന്ന് തുടങ്ങിയതല്ല സർ. കൊച്ചി രാജഭരണം മുതൽ തന്നെ കേരളം വലിയ ആരോഗ്യരംഗത്ത് വലിയ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനമാണ്. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള ജലജന്യ രോഗങ്ങളുടെ വ്യാപനം ഇന്ന് ആരോഗ്യരംഗത്ത് മാത്രമല്ല പകർച്ചപ്പനി വ്യാപനത്തിലും ഇന്ന് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത് ഈ മഞ്ഞപ്പിത്തത്തിൻ്റെയും ജലജന്യ രോഗങ്ങളുടെയും കാര്യത്തിലാണ്. ഇത് 28 സംസ്ഥാനങ്ങളടക്കമുള്ള 35 കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കമുള്ള ടോട്ടൽ 35 കേരളം ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ് സർ. ഇതാണ് ഇതിൻ്റെ ഭീകരത ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഭീകരതയ്ക്ക് മുമ്പിൽ നാം തലകുനിച്ച് നമ്മൾ ഇതെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിൻവാങ്ങുന്നത് ശരിയല്ല സർ. ഇത് ഗവൺമെൻറ്റും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ബഹുമാന്യനായ എൻ്റെ അയൽവാസി MLA തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിൻ്റെ ചോദ്യത്തിന് കൃത്യമായി 2201 നമ്പർ ചോദ്യത്തിന് ഹെപ്പറ്റൈറ്റിസ് എ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാരണം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നൽകിയ മറുപടി ഇവിടെ ഈ ഫ്ലോറിൽ വന്നതാണ് സർ. അതുപോലെ തന്നെ TJ വിനോദിന് കൊടുത്തിട്ടുള്ള മറുപടിയിലും ഇതേ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതാണ് സർ കേരളത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതിനെതിരായിട്ട് സർ രോഗം പടരുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും ശുചീകരണ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും ശരിയായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന് കാരണം. ഒരുപാട് നമ്മുടെ ജലാശയം ഇപ്പോൾ ഇവിടെ വള്ളിക്കുന്നിലുണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഈ ഫ്ലോറിൽ സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട അമീത് മാഷ് വളരെ കൃത്യത്തിന് ഇടപെട്ടു എന്നുള്ളതും മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ ഉണ്ടായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു കല്യാണ വീട്ടിൽ പിന്നെ ഡ്രിങ്ക് വെൽക്കം ഡ്രിങ്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ ഇവിടെ അതേ മണ്ഡലത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അമീത് മാഷയുടെ മണ്ഡലത്തിൽ തന്നെ അവിടെ പള്ളിക്കലെ ഒരു സ്കൂളിൽ ഫുഡ് പോയിസൺ കയറിയതുമായി ബന്ധപ്പെട്ട പനിയുമുണ്ടായി, രോഗങ്ങളുണ്ടായി. അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടില്ല. അതും ഇപ്പോഴും ആരോഗ്യവകുപ്പ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഓടകൾ വൃത്തിയാക്കാതെ മലിനജലം വീടുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് പോലും അതുപോലെ റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ഇതൊക്കെ ഗവൺമെൻറ് പല പ്രാവശ്യം പല നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുക്കങ്ങൾ ഒരുങ്ങാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇതുപോലെയുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും തടസ്സമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൻ്റെ എല്ലാം കാരണം ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തുള്ള പിടിപ്പുകേടിൻ്റെ കാരണമാണ് എന്നുള്ളതാണ് സത്യം. നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ പോയി നോക്കിയാൽ പരിതാപകരമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ആവശ്യത്തിന് മരുന്നില്ല സർ, അതുപോലെ തന്നെ ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകന്മാരില്ല, ഡോക്ടർമാരില്ല. ഇന്ന് പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ 40 ആരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകുന്നേരത്തെ OP നിർത്തലാക്കി എന്നുള്ളതാണ്. DMO NHM മുഖേനയുള്ള കോൺട്രാക്ട് ഡോക്ടർമാരെ നിയമിക്കാത്തതാണ് കാരണം. അതേ മലപ്പുറത്ത് തന്നെയാണ് ഇന്ന് 3 രോഗങ്ങൾ കൂടി, ഷിഗല്ല രോഗങ്ങൾ കൂടി പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അനാസ്ഥയുടെ ചെറിയൊരു സൂചകം മാത്രമാണ്. ഗവൺമെൻറ് ആശുപത്രികളുടെ ശോചനീയാവസ്ഥ,
ചികിത്സാരംഗത്തുണ്ടാകുന്ന പിഴവുകൾ ഇതെല്ലാം കാരണമാണ്. ആരോഗ്യരംഗത്തേക്ക് ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് കൊടുക്കേണ്ട കാര്യം മരുന്നിൻ്റെയും അതുപോലെ തന്നെ മറ്റു കുടിശ്ശിക കൊടുക്കാത്തത്, മരുന്ന് സപ്ലൈയുടെ കാര്യത്തിലടക്കം ആരോഗ്യ രംഗത്ത് ചികിത്സ കിട്ടുന്നതിനടക്കം തടസ്സമായിട്ടുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം 1255 കോടി രൂപയാണ് സർ സർക്കാർ കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ആരോഗ്യ കിരണം പദ്ധതിയിൽ 4 കോടി രൂപ കൊടുക്കാനുണ്ട്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് 217 കോടി രൂപയുണ്ട്. ഹൃദ്യം പദ്ധതിയിൽ 10.38 കോടി രൂപയുണ്ട്. JSSK 34.87 കോടി രൂപ. ഇതെല്ലാം സർക്കാർ കുടിശ്ശികയാക്കി വെച്ചിരിക്കുകയാണ് സർ. മരുന്ന് വാങ്ങിയ കുടിശ്ശികയായി മാത്രം കമ്പനികൾക്ക് 615 കോടി രൂപയാണ് സർ കൊടുക്കാനുള്ളത്. ഇങ്ങനെ ആവുമ്പോഴാണ് ഈ പിന്നെ രോഗങ്ങളൊക്കെ കൂടുതൽ വ്യാപിക്കുന്നതും അതോടൊപ്പം തന്നെ അതിന് പിടിച്ചു കെട്ടാൻ ആവശ്യമായിട്ടുള്ള മരുന്നും സൗകര്യങ്ങളും സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരും മറ്റാരോഗ്യ പ്രവർത്തകന്മാരും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത്. ഹമീദ് മാഷ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി മിനിയ എന്നാണ് എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട RHS ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ചേലേമ്പ്ര സ്വദേശി ദിൽഷ ഷെറിൻ എന്ന് പറയുന്ന ഒരു കുട്ടി, 15 വയസ്സായ ഒരു കുട്ടി മരിച്ച റിപ്പോർട്ട്, അത്യന്തം വേദനാജനകമായ റിപ്പോർട്ടാണ് സർ ഇന്നലെ വന്നിട്ടുള്ളത്. അങ്ങനെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ മാത്രം 400 പേർക്കാണ് സർ ഈ പിന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച് ഗുരുതരമായ അവസ്ഥ ഇപ്പൊ തരണം ചെയ്തു എന്ന് പറയുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് June 16 കണ്ണൂർ സ്വദേശി വി ദക്ഷിണ എന്ന് പറയുന്ന ഒരു കുട്ടി മസ്തിഷ്ക ജ്വരം മൂലമാണ് സർ മരിച്ചത്. May 21 മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരിയും മസ്തിഷ്ക ജ്വരം മൂലം മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട്. കോഴിക്കോട് ഫാറൂഖ് കോളേജ് സ്വദേശിയായ 12 വയസ്സുകാരൻ വെന്റിലേറ്ററിൽ അതിഗുരുതരമായി തുടരുകയാണ് സർ. ഈ പിഞ്ചോമന കുട്ടികളാണ് സർ, ഈ കൗമാരത്തിൽ എത്തി നിൽക്കുന്ന കുട്ടികളാണ് സർ ഇങ്ങനെയുള്ള ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് എന്ന് പറയുന്നത്. നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന രോഗം, അമീബിക്ക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. 6 വർഷത്തിനിടയിൽ 7 കേസുകളായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 3 കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിൽ 2 മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ രീതിയിലാണ് സർ കേരളം മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കാതെ സർക്കാർ നിൽക്കുമ്പോൾ മഞ്ഞപ്പിത്തം പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 50 ക്ലസ്റ്ററുകളാണ് കേരളത്തിൽ രൂപീകരിച്ചുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് അവകാശപ്പെടുന്നതെങ്കിലും അത് വീണ്ടും വീണ്ടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് സർ കേരളം കടന്നു പോകുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മഞ്ഞപ്പിത്തത്തിന്റെ ഔട്ട്ബ്രേക്ക് വന്നാൽ അതിന്റെ കാരണം പോലും കണ്ടെത്താൻ സർക്കാർ മുന്നോട്ട് വരുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്തം ആരോഗ്യവകുപ്പ് മറന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ജലസ്രോതസ്സാണ്. സർ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സർ പറഞ്ഞത്. ജലസ്രോതസ്സാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നു. ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം ഈ ജലസ്രോതസ്സിന്റെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ വേങ്ങൂർ പഞ്ചായത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം സർക്കാർ അനാസ്ഥയുടെ യഥാർത്ഥ ചിത്രം നേർചിത്രമാണ് അവിടെ വ്യക്തമാക്കുന്നത്. April 14 ഇത് സർ ഈ സഭയിൽ പറയേണ്ട ഒരു കാര്യമാണ്. വേങ്ങൂരിൽ ആദ്യത്തെ ഹെപ്പറ്റൈറ്റിസ് എ റിപ്പോർട്ട് ചെയ്തു. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് സ്ഥിരീകരിച്ചപ്പോ 1 മാസം പിന്നിടുമ്പോൾ രോഗികളുടെ എണ്ണം 1 മാസം കൊണ്ട് 217 വർദ്ധിക്കുകയാണ്. ഇതിന്റെ കാരണം അന്വേഷിക്കുമ്പോ ഇത് അവിടെ നിന്ന് അവിടെയുള്ള ഒരു കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള കുടിവെള്ളം കുടിച്ചത് കാരണമാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം സപ്ലൈ ചെയ്യുന്ന ആ വെള്ളത്തിൽ ക്ലോറിസൈസ് ചെയ്യാത്തതിന്റെ കാരണമാണ് അതിന് കാരണമെന്ന് പറയുന്നത്. ഇപ്പോൾ ആ പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയും വിഷമിക്കുകയാണ്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാനോ യഥാർത്ഥമായ ചികിത്സ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ അവരൊക്കെ സ്വകാര്യ ആശുപത്രി ആശ്രയിച്ചു. അതിന് ധനസഹായം ചോദിച്ച് സർക്കാർ കൊടുക്കുന്നില്ല. അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റും ഭരണാധികാരികളും ആളുകളുടെ മുമ്പിൽ പിച്ചച്ചട്ടിയുമായി എരന്നുകൊണ്ട് ഭക്ഷ്യക്കിറ്റുകളടക്കം വിതരണം ചെയ്യാൻ വേണ്ടി പുറത്തുള്ള സന്നദ്ധ സംഘടനയും സുമനസ്സുള്ള വ്യക്തികളുടെയും സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് സർ ഇതിനെ നേരിടുന്നത്. ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പകർച്ചവ്യാധി രോഗങ്ങളിൽ കേരളം പകച്ചു നിൽക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ്
പനി പിടിച്ച് പുതപ്പിട്ട് മൂടിക്കിടക്കുകയാണ് എന്നുള്ളതാണ് സർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ സമീപനമാണ് ഈ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾ, ആ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിന്റെ കൂടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള പേര് ചേർക്കാത്തതിന്റെ പേരിൽ കേന്ദ്രം കേരളത്തിന്റെ സഹായങ്ങൾ നിരസിക്കുകയുണ്ടായി. ഈ സമയത്ത് സംസ്ഥാനം അഭിമാനത്തിന്റെ പേരിൽ ഞങ്ങൾ ആ പേര് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ആ പേര് സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പിന്നെ ഗതികേട് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നെങ്കിലും അത് സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചെങ്കിൽ ആദ്യം എന്തിന് അത് നിരാകരിച്ച് നേരത്തെയുള്ള ഫണ്ടുകൾ ഇല്ലാതെയാക്കി എന്നുള്ളത് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറയേണ്ട ഒരു സംഗതിയാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇത് അടിയന്തരമായി സർക്കാരിന്റെ അലംഭാവം വടിയണം. എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ മെഡിക്കൽ കോർപ്പറേഷന്റെ മുഖേന തന്നെ മരുന്നുകൾ വിതരണം ചെയ്യുവാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനും തദ്ദേശ സ്ഥാപനങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റു സ്ഥാപനങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഇതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കാത്തത് കൊണ്ടും ഈ വിഷയത്തിൽ അടിയന്തരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് സർ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമ്മതിക്കും. സാർ, സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് പനി പിടിച്ച് പുതച്ച് കിടക്കുകയായിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകന്റെ മണ്ഡലത്തിൽ കൊണ്ടോട്ടിയിൽ അന്ന് പണ്ട് ബോർഡ് മാറ്റിവെച്ച ഒരു താലൂക്ക് ആശുപത്രിയിൽ 33 കോടി രൂപയുടെ പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ടെൻഡർ ചെയ്യില്ലായിരുന്നു സാർ. സാർ, അതുകൊണ്ട് നമുക്ക് ഇത് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ സാർ? പൊതുജന ആരോഗ്യമാണല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ഈ നിയമസഭ പാസാക്കിയ ആദ്യ EMS സർക്കാരിന്റെ കാലത്തെ സാർവത്രിക വിദ്യാഭ്യാസ നിയമത്തിൽ തുടങ്ങി നമ്മുടെ സാമൂഹ്യ ബോധ്യമങ്ങളിലൂടെ, നമ്മളിൽ രൂപപ്പെട്ട വിദ്യാഭ്യാസ ബോധ്യങ്ങളിലൂടെയാണ് സാർ ഉയർന്ന ആരോഗ്യ സൂചകങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത്. അത് പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിന്റെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗം പറയരുത്. ഇത് വാസ്തവത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാർ, ഈ സർക്കാർ കോവിഡിനൊപ്പം തന്നെ കോവിഡിന്റെ രണ്ടാം തരംഗം തുടങ്ങുമ്പോഴാണ് ഈ സർക്കാർ അധികാരത്തിലെത്തുന്നത്. കോവിഡിനൊപ്പം തന്നെ സിക്ക, നിപ്പ, മങ്കി പോക്സ് തുടങ്ങിയ പകർച്ചവ്യാധികളെയും വളരെ ഫലപ്രദമായി നേരിട്ടുകൊണ്ടാണ് സാർ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഒരു വ്യക്തിയുടെ എന്നുള്ളതല്ല, കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സിക്ക പിടിച്ചുകെട്ടുന്നതിന് നമുക്ക് സാധിച്ചു സാർ. സാർ, മങ്കി പോക്സ് ലോകാരോഗ്യ സംഘടന ഒരു ഹെൽത്ത് എമർജൻസിയായി 2022 റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ആ ഹെൽത്ത് എമർജൻസിയായി റിപ്പോർട്ട് ചെയ്ത മങ്കി പോക്സ് കേരളത്തിൽ വിദേശത്ത് നിന്ന് എത്തിയ നമ്മുടെ സഹോദരങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അങ്ങനെ എത്തിയവരിൽ നിന്ന് രണ്ടാമതൊരാളിലേക്ക് ആ രോഗം പകരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് കഴിഞ്ഞു സാർ. 2018 ശേഷം 2023 നിപ്പയിൽ ഒരു ഔട്ട്ബ്രേക്ക് കേരളത്തിൽ ഉണ്ടാകുന്നത്. ആ നിപ്പ ഔട്ട്ബ്രേക്കിൽ സാർ നമ്മൾ കാണേണ്ടത് ലോകത്തിൽ തന്നെ ആദ്യമായി മരണനിരക്ക് ഒരു എപ്പോഴും 80% മുകളിലുള്ള മരണനിരക്ക് 33% അത് കുറയ്ക്കുന്നതിന് 2023 ഔട്ട്ബ്രേക്കിൽ നമുക്ക് കഴിഞ്ഞു സാർ. അതോടൊപ്പം തന്നെ രോഗവ്യാപനം ഒറ്റയക്കത്തിൽ നിലനിർത്തുന്നത്, അതോടൊപ്പം ഔട്ട്ബ്രേക്ക് നിലനിർത്തുമ്പോൾ തന്നെ ഇൻഡെക്സ് കേസ് കണ്ടുപിടിക്കുന്നതിനും ഫലപ്രദമായി ഇടപെടൽ നടത്തുന്നതിനും നമുക്ക് സാധിച്ചു സാർ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളോടെ ശരിയായ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കാലഘട്ടത്തെ ഏറ്റവും അടയാളപ്പെടുത്തുന്നതിലെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് സാർ റിപ്പോർട്ടിങ്ങിലെ ട്രാൻസ്പെറൻസിയാണ് സാർ. ഏത് കേസ് കേരളത്തിൽ ഉണ്ടായാലും അത് വളരെ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സ്വകാര്യ മേഖലയിൽ കൂടി ട്രെയിനിങ് കൊടുത്തുകൊണ്ട് റിപ്പോർട്ടിംഗ് കൃത്യമായി അവിടെ എത്തുന്ന കേസുകൾ, പകർച്ചവ്യാധികൾ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ അവബോധവും സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സാർ, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഫാക്ച്വലായിട്ട് സംസാരിക്കുമ്പോൾ 2010-15 വർഷത്തെ പനിക്കേസുകളുടെ ഒരു കണക്ക് നമ്മൾ എടുത്താൽ, ഇപ്പോൾ 2015 കണക്കെടുത്താൽ 131,000 പനിക്കേസുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. OP അന്നത്തെ IP സാർ 40,166. 2024 ഇത് ജനുവരി മുതൽ ജൂൺ വരെ ഉള്ള മാസങ്ങളുടെ കണക്കാണ് സാർ. ഇപ്പോൾ 2024 ജനുവരി മുതൽ ജൂൺ മാസം അതേ കാലയളവിൽ ഇന്ന് സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് സാർ 13,11,828. ഇവിടെ 24 വരുമ്പോഴേക്കും സാർ അതിലും കുറവാണ്, 12,02,070. ഏറ്റവും പ്രധാനപ്പെട്ടത് സാർ IP കേസുകളുടെ കണക്കാണ്. ഇപ്പം നമുക്ക് രോഗവ്യാപനത്തിലും തീവ്രതയിലും അല്ലെങ്കിൽ രോഗത്തിലും അത്ര വലിയ തീവ്രതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കുക നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിലാണ്.
നമ്മുടെ ആശുപത്രികൾ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞ ആശുപത്രിയിൽ കിടക്കകളില്ല, അത് സാർ എല്ലാ കാലവും ഒരു വർഷം മുഴുവൻ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ്. ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1900 മറ്റുമാണ് അവിടുത്തെ ഐ പി ബെഡ് സ്ട്രെങ്ത്, പക്ഷേ അവിടെ 3000 പേഷ്യൻസ് ആണ് ഉള്ളത് സാർ. അവിടേക്ക് എത്തുന്ന ഒരാളെ പോലും നമ്മൾ പറഞ്ഞു വിടുന്നില്ല, കാരണം പണമില്ലാത്തതിന്റെ പേരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ കഴിയാത്ത ആളുകളാണ് കൂടുതലായിട്ട് നമ്മുടെ ആശുപത്രികളിൽ എത്തുന്നത്. അതുകൊണ്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ക്രമീകരിച്ചു കൊടുത്തുകൊണ്ട് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് സാർ, 40,166 കേസുകളാണ് സാർ 2015 ഐ പി കേസുകൾ ഉണ്ടായിരുന്നത്. 2024 കണക്കുകൾ നമ്മുടെ ഇതിലുള്ള ഡേറ്റയാണ്. 2024 വരുമ്പോൾ അത് 18,876 ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള കണക്കാണ് സാർ. അതായത് നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സാഹചര്യം ഈ 2024 നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളത് തന്നെയാണ് സാർ. അതോടൊപ്പം തന്നെ സാർ നമുക്ക് ഡെങ്കി കേസ്, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു ഞാൻ നടപടികളിലേക്ക് വരാം, അത് ഈ സഭയുടെ സമയം അത്രയും എടുക്കേണ്ട എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറയാതിരുന്നത്. എന്ത് നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു എന്നുള്ളത്, സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് സാർ ഡെങ്കു വ്യാപനത്തിൽ, ഡെങ്കുവിലെ ഫെറ്റാലിറ്റി റേറ്റ് ഒരു ഏറ്റവും മികച്ച ഒരു ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം, പകർച്ചവ്യാധികൾ ഉണ്ടാകാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതുകൊണ്ടാണ്. നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ജനസാന്ദ്രത, പിന്നെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ഇത് തന്നെ WHO പറയുന്നത് നമ്മുടെ ഈ ഭാഗം എപ്പോഴും ഡെങ്കു പ്രോൺ ഏറിയാണ് എന്നുള്ളതാണ് സാർ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഡെങ്കുവിലെ ഫെറ്റാലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന്റെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം സാർ. 2015 ഡെങ്കു കേസുകൾ മൂലമുള്ള മരണത്തിന്റെ ശതമാനം സംസ്ഥാനത്ത് 0.34%. 2023 അത് 0.28%. 2024 സാർ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ അത് 0.25% സാർ. ഇതിനാണ് ഒരു ആരോഗ്യ വകുപ്പ് എയിം വെക്കേണ്ടത്, ലക്ഷ്യം വെക്കേണ്ടത്. നമുക്ക് മരണനിരക്ക് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ കൃത്യമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഡേറ്റ. അതായത് 2015 0.34 ആയിരുന്നു ഫെറ്റാലിറ്റി റേറ്റെങ്കിൽ, മരണനിരക്കെങ്കിൽ, 2024 0.25 ആണ് നമ്മുടെ ഫെറ്റാലിറ്റി റേറ്റ്. അത് കുറഞ്ഞിട്ടുണ്ട് സാർ. സാർ, മലപ്പുറം ജില്ലയിൽ 3 പ്രധാന ഔട്ട്ബ്രേക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് പോത്തുകൽ. പോത്തുകലിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് 15-2 സാർ. ഞാൻ ഈ സഭയിലെ വളരെ ചുരുക്കത്തിൽ അത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, ബഹുമാനപ്പെട്ട അംഗം അത് പറഞ്ഞതുകൊണ്ട്. തുടരന്വേഷണത്തിൽ ആദ്യ രോഗിയുടെ ലക്ഷണങ്ങൾ തുടങ്ങിയത് 27/12/2023. ആകെ 504 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 3 മരണം സംഭവിച്ചു. അവസാന രോഗി റിപ്പോർട്ട് ചെയ്തത് 2/6/2024. ആരോഗ്യ വകുപ്പിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് സാർ ലാസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്ത് 3 വരെ ആ ഔട്ട്ബ്രേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് 3 തുടർ നിരീക്ഷണം ആ പ്രദേശത്ത് നമ്മൾ നടത്തും. അതുകൊണ്ട് പോത്തുകൽ ഇപ്പോഴും നിരീക്ഷണത്തിലാണ് സാർ. എങ്ങനെയാണ് അവിടെ ഈ ഇത് വന്നത് എന്ന് വെച്ചാൽ, ആദ്യം അവിടെ ബേക്കറിയിൽ ജോലി ചെയ്ത 2 സാർ രോഗം വന്നത്. അവരിൽ നിന്നാണ് അവിടെ ഭക്ഷണം കഴിച്ച മറ്റ് ആളുകൾക്ക് രോഗം വരികയും അവരിൽ നിന്ന് കുടുംബാംഗങ്ങൾക്കും സമ്പർക്കത്തിൽ വന്നവർക്കും രോഗം വരികയും ചെയ്തു. പരിശോധനയിൽ പഞ്ചായത്തിലെ 80% ജലസ്രോതസ്സുകളിൽ അതിൽ മലിനമായിട്ടുള്ള, അതായത് അവിടുത്തെ ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും ചില വീടുകളുടെയും ടോയ്ലറ്റ് മാലിന്യം ഈ പദ്ധതിയിൽ നിന്ന് വെള്ളമെടുക്കുന്ന പുഴയിലേക്ക് അപ്സ്ട്രീമിൽ ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു സാർ. വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. കേരളത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട, ഇടപെടേണ്ട എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. ഈ ടോയ്ലറ്റ് മാലിന്യം ഡയറക്റ്റായിട്ട് പുഴയിലേക്ക്, ആ പുഴയിൽ നിന്നാണ് പ്രോജക്റ്റ് ഉള്ളത്. അപ്സ്ട്രീമിൽ അത് ചെയ്തു, താഴെയുള്ള എല്ലാവർക്കും ഈ രോഗം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് 500 ആളുകൾക്ക് അവിടെ രോഗം വന്നത്. 3 അവിടെ മരണപ്പെട്ടത് സാർ. ഗുരുതര രോഗമുള്ളവർക്കും കരൾ രോഗമുള്ളവർക്കും അശാസ്ത്രീയ ചികിത്സ തുടക്കത്തിൽ അവർ നേടിയിരുന്നു. അപ്പോൾ അങ്ങനെ അവബോധ പ്രവർത്തനങ്ങൾ വീട് വീടാനന്തരം കയറി സാർ, രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾ, പൊതുജന പങ്കാളിത്തം, ഞാൻ അതെല്ലാം ഇവിടെ വായിക്കുന്നില്ല. പഞ്ചായത്ത് വളരെ കൃത്യമായിട്ട് അതിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് വീടുകളിൽ സർവൈലൻസ് നടത്തി, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, നിങ്ങൾ ട്രീറ്റ് ചെയ്യണം, വീട്ടിലിരിക്കരുത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരോട് തുടർച്ചയായി പറഞ്ഞു സാർ. രണ്ടാമത്തേത് പെരുവള്ളൂർ നജാത്ത് സ്കൂളിലാണ് സാർ. അവിടെ 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഔട്ട്ബ്രേക്കിന് സാധ്യത കാണിച്ച് ആദ്യ രോഗി റിപ്പോർട്ട് ചെയ്തത് 27/2/2024. തുടർന്ന് 317 രോഗം ബാധിക്കുകയും അവസാന രോഗി റിപ്പോർട്ട് ചെയ്തത് 27/4/2024. അന്വേഷണത്തിൽ 27/1 ആദ്യ രോഗി റിപ്പോർട്ട് ചെയ്തിരുന്നതായി വിവരം ലഭിച്ചു. സ്കൂളിന്റെ ജലസ്രോതസ്സായ കിണർ സ്ഥിതി ചെയ്യുന്നത് പാടത്തിനരികിലാണ്. സ്കൂളിന്റെ ടോയ്ലറ്റ് പിറ്റ് സ്ഥിതി ചെയ്തത് കിണറിന് അരികിൽ മുകളിലായാണ്. കിണറിൽ നിന്നുള്ള വെള്ളം പുതുതായി സ്ഥാപിച്ച കൂളറിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നത്. ആദ്യ രോഗിയിൽ നിന്നാണ് രോഗാണു
ടോയ്ലറ്റ് മാലിന്യത്തിലൂടെ കിണറിലെത്തുകയും ഒരു ചെറിയ കാലയളവിൽ ഇത്രയും വിദ്യാർത്ഥികൾക്ക് രോഗം പകരുകയും ചെയ്തത് എന്നുള്ളത് കണ്ടെത്തി. രോഗം വന്ന വിദ്യാർത്ഥികളുടെ വീട്ടിൽ രോഗപ്പകർച്ച സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്തു സർ. സാർ, ഇതിന്റെ നിയന്ത്രണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിൽ, അതോടൊപ്പം വിദ്യാർത്ഥികളുടെ വീട്ടിൽ ആരോഗ്യ പ്രവർത്തകർ, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, അതോടെ എല്ലാവരും കൃത്യമായി തന്നെ അതിൽ ഇടപെട്ടു. ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം സർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള പ്രത്യേക ടീമുകളെ കൂടി ഇവിടെ നിയോഗിച്ചിരുന്നു സർ. ഇതുകൂടാതെ മൂന്നാമത്തേത്, അതാണ് ബഹുമാനിയനായിട്ടുള്ള ഹമീദ് മാസ്റ്ററുടെ മണ്ഡലത്തിൽ, അവിടെ മുന്നൂർ പഞ്ചായത്തിലൊരു പഞ്ചായത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ, പഞ്ചായത്ത് ഓഡിറ്റോറിയം അല്ല, ഒരു സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ മെയ് മാസത്തിൽ 1200 പേർ പങ്കെടുത്ത ഒരു വിവാഹ ചടങ്ങ് നടക്കുകയുണ്ടായി സർ. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അവിടെ കൊടുത്ത വെൽക്കം ഡ്രിങ്കിൽ ആ ഓഡിറ്റോറിയത്തിലെ കിണറ്റിലെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തതെന്ന് പറയും. അതോടൊപ്പം തന്നെ അവിടെ വിളമ്പിയ സദ്യയിൽ ഭക്ഷണം കൊടുത്തതിൽ തിളപ്പിച്ച വെള്ളത്തിനൊപ്പം കിണറ്റിലെ വെള്ളം കൂടി ചേർത്ത് ആ ടെമ്പറേച്ചർ കുറച്ച് ആണ് കൊടുത്തത്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ്. ഇതേ ഓഡിറ്റോറിയത്തിന് തന്നെ ആരോഗ്യവകുപ്പ് ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിൽ നോട്ടീസ് കൊടുത്തിരുന്നു, നിങ്ങൾ ഇക്കാര്യങ്ങൾ പൊതുജനാരോഗ്യ ആക്ട് പ്രകാരം നോട്ടീസ് കൊടുത്ത് അതിൽ നിങ്ങൾ ഇത് ശരിയാക്കണമെന്ന് പറഞ്ഞ ആ ഓഡിറ്റോറിയം ചെയ്തിരുന്നില്ല. 1200 പേർക്കാണ് സർ അവിടെ ആ വിവാഹത്തിൽ പങ്കെടുത്തത്. അതിലാണ് ഇവിടെ പറഞ്ഞതുപോലെ 426 പേർക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ജൂൺ മാസം 1st മുതലാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. സർ, ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ ആരോഗ്യവകുപ്പ് അങ്ങനെയാണല്ലോ സർ ഡിറ്റക്ട് ചെയ്യുക. അതിൽ കൃത്യമായിട്ട് നമുക്ക് ബാക്കിയുള്ള തുടർ പ്രവർത്തനങ്ങളും ഈ പ്രദേശങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. സർ, ഇത് ഈ ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്ത് ഒരു പൊതു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ CMC വെല്ലൂരുമായി ചേർന്നുകൊണ്ട് നമുക്ക് സംസ്ഥാനത്ത് പ്ലാസ്മ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നില്ല. രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഇടപെടൽ സർ അതിന്റെ ഭാഗമായി നടത്തുകയുണ്ടായി. സർ, ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞ ചില രോഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം എഴുതി ഇവിടെ നൽകിയതിനകത്ത്. വെസ്റ്റ്നൈൽ സർ, വെസ്റ്റ്നൈൽ ഫീവർ നേരത്തെ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വർഷം 47 കേസാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 മരണങ്ങളാണ് സർ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം കേരളത്തിൽ ഈ വർഷം റിപ്പോർട്ട് ചെയ്ത ചില മലേറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ. സാർ, ഈ മലേറിയ കേസുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവരിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട് സാർ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ തദ്ദേശീയ മലേറിയകൾ, ഇൻഡിജീനസ് മലേറിയ കേസസ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആയതിനാൽ കൂടുതൽ കേസുകൾ കേരളത്തിലെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കാണേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ ഇൻഡിജീനസ് ആയിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള ഒരു മലേറിയ കേസ് പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും. സർ, അമീബിക് മെനഞ്ചോ എൻഗഫലൈറ്റിസ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞു. സർ, ഇത് നേരത്തെയും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീചിത്ര ഉൾപ്പെടെയുള്ള പല ഹോസ്പിറ്റലുകളിലും മുൻപ് തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവിടെ കേസുകൾ എത്തിയിട്ടുള്ളതായിട്ട് രേഖകളുണ്ട്. പക്ഷേ ഈ അസുഖത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണ് അമീബിക് മെനഞ്ചോ എൻഗഫലൈറ്റിസ്, ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് സർ. സർ, ഈ വർഷം നമുക്ക് 5 കേസസാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ 5 കേസസിൽ 2 ഡെത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഫലപ്രദമായിട്ടുള്ള ഒരു കൃത്യമായി ഇന്ന മെഡിസിൻ, അങ്ങനെ ഒരു മെഡിസിൻ ഇല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ആണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മിൽറ്റഫോസിൻ എന്നുള്ളൊരു ക്യാപ്സൂൾ, അത് ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് ഇന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ട്, അതും നൽകുന്നതാണ്. സർ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തിൽ തന്നെ ലിറ്ററേച്ചർ വളരെ കുറവുള്ള ഒരു രോഗമാണിത്. ഈ രോഗത്തെ സംബന്ധിച്ചും ഇതിൻ്റെ ചികിത്സയെ സംബന്ധിച്ചും മെഡിക്കൽ ഫീൽഡിൽ, മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ ലിറ്ററേച്ചർ ഇല്ല സർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കുന്നതിന് വേണ്ടി കേരളം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നടപടികൾ നടക്കുന്നുണ്ട്. ICMR സഹകരിച്ചുകൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഈ കേസസ് കൂടുതലായി നമുക്കിവിടെ ഇപ്പോൾ 5 കേസ് ഈ വർഷം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻസിങ് കൂടി നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സർ, ചില രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സർ, ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എനിക്ക് അത്ഭുതമാണ് സർ, ബഹുമാന്യനായ അംഗം എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്ന തുക കഴിഞ്ഞ വർഷം 2023-24 ഒരു രൂപ പോലും NHM ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ നമുക്ക് നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ട്. കേന്ദ്ര സർക്കാർ നമ്മളോട് ആദ്യം പറഞ്ഞ ഒരു കാര്യം, അവർ ഇന്ന ഒരു പേര് കൊടുക്കണമെന്നുള്ളത് പറഞ്ഞു, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തു 2023 നവംബറോ ഡിസംബർ മാസത്തോടുകൂടി 99% അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഡിസംബർ മാസത്തിൽ വേറൊരു കത്ത് വരികയാണ്, ആ പേര് വേണ്ട, ഇനി പുതിയൊരു പേര് നൽകണം എന്നുള്ളത് സംബന്ധിച്ച്. അതും നമുക്ക് നമ്മുടെ ബോർഡിൽ കോബ്രാൻഡിങ്, അതായത് നമ്മുടെ പേരിനൊപ്പം അതുകൂടി വെച്ചുകൊണ്ട് നൽകാമെന്നുള്ളത് തീരുമാനിച്ചു. അത് അവരെ അറിയിച്ചു, രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും സർ നമുക്കത് നൽകുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം NHMൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള തുക ലഭിക്കാത്തത്, കഴിഞ്ഞ ഒരു വർഷം സർ 60-40 അനുപാതത്തിലാണ് NHMലെ ജീവനക്കാർക്ക് നമ്മൾ വേതനം കൊടുക്കുന്നത്.
പക്ഷേ ഈ മുഴുവൻ തുകയും കഴിഞ്ഞ ഒരു വർഷത്തേത് 2023-24 സംസ്ഥാന സർക്കാരാണ് നൽകിയത്. ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട് സാർ. അതോടൊപ്പം തന്നെ കാസ്പുമായി ബന്ധപ്പെട്ട കാര്യം ഒരു കാര്യം സാർ, ഈ 2018 കാലയളവിലാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വരുന്നത്. പക്ഷേ പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് ആരംഭിക്കുന്നത് 2021-25 സാർ. ബഹുമാന്യനായ അംഗം അവരുടെ മുന്നണി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 30,000 രൂപയാണ് സാർ ഒരു കുടുംബത്തിന് ആരോഗ്യ ഇൻഷുറൻസിലൂടെ ലഭിച്ചുകൊണ്ടിരുന്നത്. ആ 30,000 രൂപയുടെ സ്ഥാനത്ത് ഇന്നൊരു കുടുംബത്തിന് ലഭിക്കുന്നത് 500,000 രൂപയാണ് സാർ. 2021-22 കാലയളവിൽ 200,000 ചില്ലുവാണ് ആളുകൾക്കാണ് കാരുണ്യ പദ്ധതി വഴിയുള്ള സഹായം കൊടുത്തിരുന്നത് സാർ. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇപ്പോൾ ഒരു വർഷം സംസ്ഥാനത്ത് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം 650,000 സാർ. അത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം എന്നുള്ള ദേശീയ തലത്തിലുള്ള അംഗീകാരം നമുക്ക് ലഭിക്കുന്നത്. 1,600 കോടി രൂപയാണ് സാർ. സ്വാഭാവികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം 30,000 രൂപയുടെ സ്ഥാനത്ത് 500,000 രൂപ ഒരു കുടുംബത്തിന് നൽകുന്നു. ഒരു 200,000 കുടുംബങ്ങളുടെ എണ്ണത്തിൻ്റെ സ്ഥാനത്ത് 650,000 കുടുംബങ്ങൾക്ക് നമ്മൾ ആ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു സാർ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ജൂലൈ മാസം തുടങ്ങിയിട്ടുണ്ട് സാർ. ഈ ജൂലൈ മാസത്തിൽ ഇതുവരെ ഈ സാമ്പത്തിക വർഷം 444 കോടി രൂപ ധനവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തുക കൂടി സമയബന്ധിതമായി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് സാർ. ഈ അവസരത്തിൽ ഇത് നമ്മുടെ ഒരു പൊതുജനാരോഗ്യ വിഷയം. ഇത് വളരെ കൃത്യമായി നമ്മൾ ഒരുമിച്ച് അത് നിന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽ കൂട്ടായ പ്രവർത്തനം സാർ. അതായത് ഇപ്പൊ പ്രാദേശികമായി ഒരു കാര്യം കൂടി സാർ, പൊതുജനാരോഗ്യ നിയമം 2023 ഈ നിയമസഭ പാസാക്കി. നവംബർ മാസത്തിലാണ് അത് അംഗീകരിക്കപ്പെട്ടത്. 2024 പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടികൾ സംസ്ഥാനത്ത് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം എന്താണ്? പ്രാദേശികാടിസ്ഥാനത്തിൽ ഒരു മെഡിക്കൽ ഓഫീസർക്ക് ഇപ്പൊ അവിടെ വെള്ളം മലിനമാണോ, ഈ രീതിയിൽ ടോയ്ലറ്റ് മാലിന്യം അവിടേക്ക് ഒഴുക്കുന്നുണ്ടോ, മുൻപ് നമുക്ക് നിയമപരമായി ആ രീതിയിലുള്ള ഇടപെടലുകൾ പ്രാദേശികമായി അത് നേരിട്ട് കാണുന്നവർക്ക് ഇടപെടുന്നതിന് വേണ്ടി പരിമിതി ഉണ്ടായിരുന്നു, നിയമം മൂലം സാധ്യമായിരുന്നില്ല. പൊതുജനാരോഗ്യ നിയമം പ്രാദേശികാടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ഫലപ്രദമായി നമ്മൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ നിയമത്തിലൂടെയും നമുക്ക് സാധിക്കും എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് സാർ, ഞാൻ ഈ പറഞ്ഞ ഡേറ്റകളെല്ലാം വസ്തുനിഷ്ഠമായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം സംസ്ഥാനത്ത് ഇല്ല. ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു സാർ. ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സാർ, എല്ലാ കാലത്തും വർഷങ്ങളായി അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സംസ്ഥാനമാണ്, അഭിമാനകരമായ സംസ്ഥാനമാണ്. യൂറോപ്യൻ മോഡലിൽ നിന്നും ഇപ്പോൾ കേൾക്കാറില്ല, യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് കേരളത്തിൽ എന്നെല്ലാം നമ്മൾ വാദിക്കും. നമ്മളിങ്ങനെ വാദിച്ച് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അത് അപ്ഗ്രേഡ് ചെയ്യാതെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താതെ യഥാർത്ഥത്തിൽ ആരോഗ്യരംഗത്ത് നമ്മൾ പിന്നോക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇന്ന് കേരളം, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ, കേരളം ലോകത്തുള്ള ഏതു പകർച്ചവ്യാധി വന്ന് പിടിക്കണമെങ്കിലും നമ്മൾ കേട്ടിട്ടിട്ട് പോലും ഇല്ലാത്ത ഏത് രോഗമുണ്ടാകുന്നതിനും ഉള്ള ഒരു പ്രോൺ ഏരിയയായി കേരളമാണ്. സാർ, എന്താണ് ഇതിൻ്റെ കാരണം? ഇതൊക്കെ ജനറൽ റീസൺസ്, കാലാവസ്ഥാ വ്യതിയാനം, ഫോറസ്റ്റ് അടുത്തുള്ളതൊക്കെ പറയാം. കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ വനാതിർത്തികൾക്ക് അടുത്തുള്ള സ്ഥലത്ത് വനം പണ്ടുകൊണ്ടല്ലോ, ഇപ്പോൾ പുതിയതായി വന്ന വനമൊന്നുമില്ലല്ലോ ഇവിടെ. സാർ, ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, എലിപ്പനി, ഷിഗല്ല, അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റീസ്, ഉഗാണ്ടയിൽ മാത്രം കണ്ടുവന്നിരുന്ന വെസ്റ്റ്നൈൽ തുടങ്ങി നിരവധിയായിട്ടുള്ള രോഗങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്, IDSP. അവരുടെ കണക്കാണ്, ഒരു കണക്കേ പറഞ്ഞുള്ളൂ. 2024 ഇതുവരെ പനി ബാധിച്ചത് 1,200,000 ആളുകൾക്കാണ്, 7 മരണമാണ്. ഡെങ്കിപ്പനി ബാധിച്ചത് 2024 ഏകദേശം 8,000 ആളുകൾക്കാണ്, ഇതുവരെ 22 പേരും മരിച്ചു കഴിഞ്ഞു. ഈ 2024 എലിപ്പനി ബാധിച്ചത് 1,132 പേർക്കാണ്,
മരിച്ചത് 61 പേരാണ്. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചവർ 3020 പേരാണ്. ബി ബാധിച്ചവർ 119. ഷിഗല്ല ബാധിച്ചവർ, വെസ്നൈൽ ബാധിച്ചവർ. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് തന്നെയാണ്. ഈ കണക്ക് പൂർണ്ണമല്ല, കാരണം പല സ്വകാര്യ ആശുപത്രികളിലും ചികിത്സിക്കുക കയറുന്ന ആളുകളുടെ കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ കണക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. ഇതിനേക്കാൾ കൂടുതലാണ് കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവരങ്ങളെല്ലാം. സർ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. ആരോഗ്യവകുപ്പാണ് ഈ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും പറയുന്നില്ല, അങ്ങനൊരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. മന്ത്രി ഈ ബഹുമാനപ്പെട്ട അംഗത അവതരിപ്പിച്ചപ്പോൾ ഇതൊന്നും വ്യക്തിപരമായി എടുക്കേണ്ട ആവശ്യമില്ല, വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. ഇത് പൊതുജന ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം ഗൗരവത്തോടുകൂടി എല്ലാവരുടെയും ഫോക്കസിലെത്തിച്ച് ഇതിവിടെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾ കൂടി കുറേ കൂടി ബോധവാന്മാരായി, ജനങ്ങൾ കൂടി കുറേ കൂടി ശ്രദ്ധാലുക്കളായി, രോഗങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള, വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അധികാരത്തിലിരിക്കുന്ന നിങ്ങളാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ വിമർശിക്കപ്പെടും, അത് വ്യക്തിപരമായി എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട വർഷമാണ്. അല്ല, ഞാൻ ജസ്റ്റ് തുടങ്ങിയില്ല, പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ ഒരു സെൻറ്റൻസേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, എൻ്റെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാൻ പോകണമെന്ന് അങ്ങേക്ക് അറിയില്ലല്ലോ, ഞാൻ എന്താ പറയാൻ പോകണമെന്ന് അങ്ങേക്ക് അറിയില്ലല്ലോ. മഴക്കാല പൂർവ്വ ശുചീകരണം ലോക്കൽ ബോഡിയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും LSED ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടത്. മീറ്റിംഗ് നടത്തിയതിൻ്റെ കണക്കിവിടെ പറയണ്ട, മീറ്റിങ്ങുകളല്ലല്ലോ. ഇന്ന് ഇഫക്റ്റ് എന്താണ്? ഈ നഗരത്തിൽ, ഈ തിരുവനന്തപുരത്ത്, ഈ ഭരണകൂടത്തിൻ്റെ സിരാകേന്ദ്രത്തിൽ നിങ്ങളുടെ മൂക്കിന് താഴെ ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ എന്താ സ്ഥിതി? പുറത്തേക്കിറങ്ങാൻ പറ്റുമോ? ഈ വെള്ളം മുഴുവൻ കെട്ടിക്കിടക്കുകയല്ലേ എല്ലാ സ്ഥലങ്ങളിലും. 10 ദിവസമായിട്ട് ഈ തിരുവനന്തപുരം, അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ഇതെന്താ സാർ ഈ മന്ത്രിമാരിങ്ങനെ? ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്, ഞാൻ അത് കഴിഞ്ഞിട്ട് വഴങ്ങാം ഉറപ്പായിട്ട്. ഈ നഗരത്തിന്റെ ഈ നഗരാതിർത്തിയിൽ, സിറ്റിയിൽ 10 ദിവസമായി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ. ഇവിടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA ഇവിടെ ഇല്ല, അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ 10 ദിവസമായി വെള്ളം കെട്ടിക്കിടക്കുക. സാർ, ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചു, ADMനെ വിളിച്ചു, കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു, എല്ലാ ആളുകളും ഒന്ന് കരയുകയാണ്, എത്ര പേർക്കാണ് രോഗം ബാധിച്ചത്, വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരാൾ ഈ നഗരമധ്യത്തിൽ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ത് സംവിധാനമാണ് സാർ ഉള്ളത്? ഈ പറയുന്ന ഈ ഇത് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് ഈ മലിനജലം മുഴുവൻ വീടുകളിലെത്തുക, വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളിലെത്തുക, ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ വിഷാംശമുള്ള ഈ വെള്ളം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. ബഹുമാനപ്പെട്ട ഈ നഗരത്തിൽ നിന്നുള്ള മന്ത്രി ഇത് അറിഞ്ഞില്ലേ? എത്ര പത്രങ്ങളിൽ എത്ര ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇടപെട്ടോ? ഒരാളും ഇല്ല. ഞാൻ പറയില്ല, ഞാൻ വിളിച്ച് ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞു, ഇതുവരെ പോയിട്ട് പോലുമില്ല ഒരാളങ്ങോട്ട്. ഇതാണ് സ്ഥിതി, ഇതാണ് ഈ സംസ്ഥാനം മുഴുവൻ, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായതിൻ്റെ ഭാഗമായി അതിതീവ്ര മഴയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം മോശമായൊരു വർഷമാണിതെന്ന് ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഇത്തവണ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണം. ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ ഏർപ്പെടുത്തിയ വിലക്കിനെക്കുറിച്ച് സഭയിൽ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ, നിങ്ങൾ ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും, ദയവായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല, വസ്തുത പറയാണ്, സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും മാത്രം കാര്യമല്ല, ജനപ്രതിനിധികൾക്ക് ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ യോഗം വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താ കഴിയാതിരുന്നത്? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും ഇത്തരം യോഗങ്ങൾ വിളിക്കാൻ പാടില്ല, കലക്ടർമാരുടെ നേതൃത്വത്തിലാണ് നടന്നത്. എന്നിട്ടും ഇവിടെ കണക്കുകളെല്ലാം പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു, മീറ്റിംഗിൻ്റെ അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 21,355 ക്ലീനിങ് ഡ്രൈവുകൾ നടന്നതിനെ കുറിച്ചാണ്, ധാരാളം കണക്കുകളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ വെള്ളം കയറിയതിനെ കുറിച്ച് പറഞ്ഞു,
ഇപ്പോ എറണാകുളത്ത് 100-103 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. മേഘവിസ്ഫോടനം ഡൽഹിയിൽ വെള്ളം കയറി, ദുബായിൽ വെള്ളം കയറി, ഇപ്പൊ ന്യൂയോർക്കിൽ ഈ കഴിഞ്ഞ ആഴ്ച വെള്ളം കയറി. സാർ, ഇങ്ങനെ മഴ പെയ്താൽ ലോകത്ത് എല്ലായിടത്തും മഴ വെള്ളം കയറുന്നുണ്ട്. വസ്തുത വസ്തുതയായിട്ട് കാണണമെന്ന് മാത്രമേ പറയുന്നു. സാർ, ഞാൻ പറഞ്ഞ അഭിപ്രായം മന്ത്രി അടിവരയിട്ടു. മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് എത്ര നാളായി? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ നടക്കില്ല എന്ന് ആർക്കാ അറിയാൻ പാടുള്ളത്? അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഗവൺമെന്റിനല്ല ഉത്തരവാദിത്തം. ഗവൺമെന്റ് മന്ത്രി MLA യുടെയും മന്ത്രിയുടെ മീറ്റിംഗ് കൂടിയിട്ടാണോ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നത്? അപ്പൊ നിങ്ങൾക്കൊരു മെഷീനറി ഇല്ലേ ഇത് ചെയ്യാനുള്ള? മെഷീനറി സർക്കാരിനൊരു മെഷീനറി ഇല്ലേ? മന്ത്രി യോഗം ചേർന്നില്ല. യോഗം കൂടിയിട്ട് നിങ്ങൾ യോഗത്തിന്റെ കണക്ക് വെക്കില്ലേ? യോഗം കൂടുന്നല്ലോ, നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ? പ്ലീസ് ലെറ്റ് മീ, നിങ്ങൾ അങ്ങേക്ക് ഞാൻ അനുവദിച്ചല്ലോ. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ? നിങ്ങൾക്കൊരു മെഷീനറി ഉണ്ടാവണ്ടേ? അവരെല്ലാവരും കൂടി യോഗം ചേർന്നത് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് ഡയറക്ഷൻ കൊടുത്താൽ മതിയല്ലോ. യോഗം ചേരണേനാണ് വിലക്ക്, അല്ലാതെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. അതിനല്ല വിലക്ക്, വിലക്ക് യോഗം. യോഗമൊക്കെ നേരത്തെ ചേരണ്ടേ? മാർച്ചിൽ ചേരണ്ടേ? ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യോഗം ചേർന്ന് വേണ്ട ഡയറക്ഷൻ കൊടുക്കണ്ടേ? നിങ്ങളത് ചെയ്തില്ല. മഴ പെയ്യും, മഴ പെയ്യുമ്പോൾ വെള്ളം കൂടും, പക്ഷേ ആ വെള്ളം ദിവസങ്ങളോളം കെട്ടിക്കിടക്കുകയാണ്. അതിൽ നിന്നാണ് കൊതുകുകൾ ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് ഈ അസുഖത്തിലേക്കുള്ള സോഴ്സ് ഉണ്ടാവുന്നത്. അസുഖം വരും, അസുഖം വരാതിരുന്നാൽ മാത്രമാണ് അത്ഭുതമുള്ളത്. മാത്രമല്ല, കുടിവെള്ള സ്രോതസ്സുകൾ സർ മുഴുവൻ കൊടും ചൂടായിരുന്നു. മിക്കവാറും സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണമാണ്, കുടിവെള്ള വിതരണം അല്ലേ, ലോറികളിൽ കുടിവെള്ള വിതരണം ഭയങ്കര ബിസിനസ്സാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസലും ഈ കുടിവെള്ള വിതരണമാണ്. കേരളത്തിലെ ഏറ്റവും ലുക്രേറ്റീവ് ബിസിനസ്, ഭയങ്കര ബിസിനസ്സാണ്. എത്രയാണെന്ന് ആർക്കും അറിയില്ല കണക്ക്. എത്രയാണ് വേസ്റ്റ് കൊണ്ടുപോകണം എന്ന് ആർക്കും അറിയില്ല. എത്രയാണ് കുടിവെള്ള വിതരണം ചെയ്യണമെന്ന് അറിയില്ല. ഈ കുടിവെള്ള വിതരണം നടത്തുന്ന ഈ ലോറികൾ എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്? ആരാണിത് പരിശോധിക്കുന്നത്? എന്തെങ്കിലും ഒരു പരിശോധന ഈ സംസ്ഥാനത്തുണ്ടോ? വ്യാപകമായി കേരളത്തിലെ എല്ലാ ലോക്കൽ ബോഡികളിലും ഏതെങ്കിലും പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തേണ്ട സ്ഥിതിയാണ്. ഞാൻ 25 വർഷക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ള പദ്ധതി നടപ്പാക്കിയ നിയോജക മണ്ഡലമാണ് എൻ്റെ. 25 വർഷക്കാലത്തേക്ക് ഒരു പ്രശ്നമില്ലാതെ. എന്നിട്ട് പോലും ചില സ്ഥലങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട്, ആ പമ്പിങ് സ്റ്റേഷനിലെ പ്രശ്നങ്ങൾ കൊണ്ടും കുടിവെള്ള വിതരണം ഈ ലോറികളിൽ നടത്തേണ്ടി വരും. എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പാവപ്പെട്ട ആളുകൾ ഈ ബക്കറ്റുമായി പോയി നിന്ന് ഈ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളം മേടിക്കുന്നത്? അതല്ലേ ഈ പെരുമ്പാവൂരിൽ ഉണ്ടായത്. ഞാൻ ആ സ്ഥലത്ത് പോയതാ, രോഗം ബാധിച്ച സ്ഥലത്ത് പോയതാ. അവിടെ കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ പ്രശ്നമാണ്. ദേ തൃക്കാക്കര MLA യോട് ചോദിക്കേ. തൃക്കാക്കര DLF ഫ്ലാറ്റിൽ എത്ര പേരാ? 1000-ൽ അധികം ആളുകളാണ് ആശുപത്രി പോയത്. അവിടെ ഉണ്ടായ ഒരു വെള്ളം, കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ പാകപ്പെടെ 1000-ൽ അധികം ആശുപത്രികൾ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ ആശുപത്രി പോയി. എല്ലാവരും ശർദിയും വയറ്റിളക്കവും മറ്റു പ്രശ്നങ്ങളുമായി പോയി. അപ്പൊ ഈ കുടിവെള്ള വിതരണം സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുമ്പോൾ ഇതൊക്കെ പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമാണ്, ആരോഗ്യവകുപ്പ് മാത്രമല്ല. അതിനാണ് സർക്കാർ ഏകോപനം ഉണ്ടാകണം. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ അസുഖം വരുമ്പോൾ ആശാ വർക്കർ വീട്ടിൽ പോയി കണക്കെടുക്കുന്നതല്ല. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആശുപത്രിയിലെ സ്ഥിതി എന്താ? ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ സർക്കാർ ആശുപത്രിയിലെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ലല്ലോ പരാതി. നേരത്തെ പറഞ്ഞമാരി 1900 പേര് കിടക്കേണ്ട സ്ഥലത്ത് 3000 പേര് വന്നാലുള്ള സ്ഥിതി എന്താ? 3000 പേര് വന്നാലുള്ള സ്ഥിതി എന്താ? എങ്ങനെ തോക്കും? കട്ടിലിൻ്റെ അടിയിലും വരാന്തയിലും അത് തന്നെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഡിസീസ് ഉണ്ടാവും. ആശുപത്രിയിൽ നിന്ന് തന്നെ രോഗം വരാനുള്ള സാധ്യതയിലേക്ക് അത് പോകും. നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ ചികിത്സാ ചെലവെന്ന് പറയുന്നത് എന്താണ് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാവിലെ നമ്മുടെ ഓഫീസിലിരിക്കുമ്പോൾ വന്നു കാണുന്ന പാവങ്ങൾക്ക് ഈ ആശുപത്രികളിൽ നിന്ന് വരുന്ന ബില്ല് സഹിക്കാൻ പറ്റുമോ? ബില്ല് സഹിക്കാൻ പറ്റുമോ? അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് കാരുണ്യ പദ്ധതി കൊണ്ടുവന്നത്. മന്ത്രി 2015 കണക്കൊക്കെ പറയുകയാണ്. 2015 ചെറിയൊരു ഹാർട്ട് സർജറിയോ എന്തുണ്ടെങ്കിലും 2 ലക്ഷം രൂപ വരെ കാരുണ്യ പദ്ധതിയിൽ നിന്ന് കിട്ടുമായിരുന്നു. ഒരു സർജറി നടത്തുന്നതിന് വേണ്ടി കിട്ടുമായിരുന്നു. ഇപ്പം എന്താ കാരുണ്യ പദ്ധതിയിലെ സ്ഥിതി? എന്താ കാരുണ്യ പദ്ധതിയിലെ സ്ഥിതി? ഇന്നിപ്പോൾ 6 ലക്ഷം ബെനഫിഷ്യറിയുടെ കണക്കൊക്കെ പറഞ്ഞു ഇല്ലേ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 1255 കോടിയാണ് കൊടുക്കാനുള്ളത്. ആരോഗ്യ കിരണം പദ്ധതിക്ക് 4 കോടിയാണ്.
കാരുണ്യ ബെനവലന്റ് ഫണ്ടിന് 217 കോടിയാണ് കൊടുക്കാനുള്ളത്. ഹൃദ്യം പദ്ധതിക്ക് 10.38 കോടിയാണ്. JSSK പദ്ധതി 34.87 കോടിയാണ്. ഇത് പഴയ കണക്കൊന്നുമല്ല, ഈ 28-ാം തീയതി നിയമസഭയിൽ വെച്ചേക്കുന്ന കണക്കാണ്. ആരോഗ്യ ഈ പദ്ധതിയിൽ ഈ സാധ സർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചില പദ്ധതികളിൽ കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടിയുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഒരു വർഷം ഒരു രൂപ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെയാണ് സംസ്ഥാനം മാത്രമായിട്ട് ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. പദ്ധതിയിൽ നിന്ന് പണം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. പക്ഷേ അല്ല, അതിനെന്താ സംശയം? ഇതല്ലല്ലോ, ഇതെല്ലാം കേന്ദ്ര പദ്ധതിയാണോ? ഞാനിപ്പോൾ വായിച്ചത് ഞാനിപ്പോൾ വായിച്ചൊന്നും ഞാൻ എനിക്കിതിൻ്റെ ഡിവിഷൻ ഇതിൻ്റെ സ്റ്റേറ്റ് ഷെയറും സെൻട്രൽ ഷെയറൊക്കെ കൃത്യമായിട്ട് അറിയാം. ഞാൻ സ്പീക്കർ പറയുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത്രയും പൈസ കൊടുക്കാതെ ഈ കാസ്പ് പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ പിന്മാറി, സ്വകാര്യ ആശുപത്രിയിൽ കാസ്പിൻ്റെ ചികിത്സ കിട്ടില്ല. അവരുടെ ഉടമകളുടെ സംഘം കൂടി തീരുമാനിച്ചു, കോടിക്കണക്കിന് രൂപയാണ്. പല ആശുപത്രികളിലും പല സ്വകാര്യ ആശുപത്രികളിലും വലിയ പ്രതിസന്ധിയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അവർക്കത് ചെലവഴിക്കാൻ പറ്റുന്നില്ല. വലിയ പ്രശ്നത്തിലേക്കാണ് അവർ പോകുന്നത്. സർ, ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ അടുത്ത ദിവസം ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നു. എന്താ റിപ്പോർട്ട് എന്നറിയാം? ക്ലോസ്ലി ലിങ്ക്ഡ് ടു ഇൻഅഡ്യൂക്കേറ്റ് സാനിറ്റേഷൻ ആൻഡ് ഹസാർഡസ് എൻവയൺമെൻറ്റ്. ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന 9 രോഗങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ട്. റിപ്പോർട്ട് അനുസരിച്ച് 2023 കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകളായും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ എന്താ സ്ഥിതി എന്ന് പറയുന്നത്? ഏറ്റവും മോശമായ ഒരു സാഹചര്യമാണ്. ഏറ്റവും മോശമായ സാനിറ്റേഷൻ സംവിധാനവും ഹസാർഡസ് ആയിട്ടുള്ള എൻവയൺമെൻറ്റും കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. 2023 കേരളത്തിൽ 565 മലേറിയയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 299 എണ്ണ ഏറ്റവും മാരകമായ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം പാരസൈറ്റ് കാരണമാണ്. ചിക്കൻഗുനിയ കേസ് മുഴുവൻ കേസ് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങളിത് ഈ കോവിഡ് വന്ന കാലത്തും ഇത് തന്നെ പറഞ്ഞിരുന്നു. എന്താണ്? കേരളമാണ് ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത്, പിന്നെ പറഞ്ഞു ലോകത്തിൽ 1-ാം സ്ഥാനത്ത്. ഇത് ഏറ്റവും നന്നായി നിയന്ത്രിച്ചത്. അവസാനം ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുണ്ടായ 2-ാമത്തെ സംസ്ഥാനമായി കേരളം, ഏറ്റവും കൂടുതൽ കോവിഡ് മരണമുണ്ടായ 2-ാമത്തെ സംസ്ഥാനമായി കേരളം. 1-ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയായിരുന്നു. മഹാരാഷ്ട്ര കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 3-ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും ഇങ്ങനെ PR വർക്ക് നടത്തി, പ്രചരണം നടത്തി, കണ്ടില്ലേ? ലോകത്തെ ഏറ്റവും മനോ എത്ര അവാർഡ് വാങ്ങിച്ചു? പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. അവാർഡ് വാങ്ങിച്ചു കൂട്ടിയതല്ലാതെ ഔട്ട്കം എന്തായിരുന്നു? ഔട്ട്കം നിങ്ങൾ അറിയണം. ഇന്ത്യയിൽ ഏറ്റവും സാന്ദ്രത ഉള്ള കോവിഡ് രോഗമുണ്ടായ അതിനെ നിയന്ത്രിക്കാൻ പറ്റാതിരുന്ന സംസ്ഥാനം കേരളമാണ്. അതാണ് ഫൈനൽ ഔട്ട്കം. കണക്കാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ആ കണക്ക് വെച്ച് മറുപടി പറഞ്ഞോ. ഇതാണ് കണക്ക്. ഇതേ സാഹചര്യത്തിൽ കേരളം പോയി കഴിഞ്ഞാൽ കേരളം അപകടകരമായി മാറും. മാത്രമല്ല ഈ രോഗങ്ങൾക്കൊന്നും ആളുകൾക്ക് ചികിത്സിക്കാൻ പറ്റുന്നില്ല. സർ, അവസാനം, ഒരു ശ്രീകാന്ത് പെരുമ്പാവൂര് ആശുപത്രി കിടക്കുന്നുണ്ട്. അവർ ഭാര്യയും ഭർത്താവും കിടക്കുകയാണ്. സർ, അവർ ഞങ്ങളുടെ ലോറി ഉണ്ടായിരുന്നത് കൊടുത്തു, വീട്ടിലെ പശുവിനെയും കടയിലുണ്ടായിരുന്ന സിമെൻറ്റും വിറ്റു. ഇനി കുറച്ച് പാടമുള്ളത് എടുത്തിട്ട് വേണം പണം തരാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. വീട് കൂടി വിൽക്കേണ്ട സ്ഥിതിയാണ് ഈ അസുഖം വന്നിട്ട്. മഞ്ഞപ്പിത്തം വന്നിട്ട് 12 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിനായത്. അപ്പോൾ 12 ലക്ഷം രൂപ മുഴുവൻ കൊടുത്തു തീർക്കണമെങ്കിൽ വീട് വെക്കേണ്ട സ്ഥിതിയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത്. അപകടകരമായ രീതിയിലേക്കാണ്. ഇവിടെ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ പറഞ്ഞല്ലോ സാറെ. 12 കോടി രൂപ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്ലാൻ ഫണ്ടിൽ 12 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 12 കോടി രൂപ ഇതിനെ നിയന്ത്രിക്കുക. ഇന്നത്തെ ചിലവ് എത്രയെന്ന് അറിയാം? ഇന്ന് വരെ നോക്കിക്കഴിയുമ്പോൾ 0.08% ഇതാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്ന പണം. പ്ലാൻ ഫണ്ടിൽ 0.08. അപ്പം ഞാനെപ്പോഴും ചോദിക്കുന്ന ചോദ്യം ആവർത്തിക്കുന്നില്ല, ഇതൊന്നും ഇവരുടെ പ്രയോറിറ്റിയിലില്ല. ഇവർ മീറ്റിംഗ് കൂടി, സംസ്ഥാന തലത്തിൽ യോഗം കൂടി, ജില്ലാതലത്തിൽ യോഗം കൂടി, താലൂക്ക് തലത്തിൽ യോഗം കൂടി എന്നല്ലാതെ
ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താൻ ഒരു ഏകോപനമുണ്ടാക്കാൻ, വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമുണ്ടാക്കി അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പറും അതുപോലെ തന്നെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ വാക്കൗട്ട് പറഞ്ഞ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ ഭയാനകമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് പറയുകയുണ്ടായി. സാർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ ഒരുപാട് കണക്കുകൾ, മരണനിരക്ക് കുറവാണ്, അതുപോലെ തന്നെ ഉള്ള നിരവധി സ്റ്റാറ്റിസ്റ്റിക്സുകൾ. സാർ, കണക്കുകൾ കേട്ട് സായുജ്യം അണഞ്ഞു പോകാൻ പറ്റുന്ന സ്ഥിതിയാണോ ഇന്ന് സംസ്ഥാനത്തുള്ളത്? സാർ, ആകെപ്പാടെ നിയന്ത്രണം വിട്ട തരത്തിലാണ് മലിനമായിക്കൊണ്ടിരിക്കുന്നത്, സ്റ്റേറ്റ് തന്നെ മലിനമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വേൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു എന്ന് പറയുന്നത് ഒരുവിധം ഇവിടുത്തെ ഈ വേസ്റ്റ് ഡിസ്പോസലും ഖരമാലിന്യ ആയാലും അതുപോലെ തന്നെ വാട്ടർ വെള്ള സങ്കേതങ്ങളായാലും അതുപോലെ ബാക്കിയുള്ളതായാലും ഒക്കെ ഒരുവിധം നിയന്ത്രണത്തിൽ കൊണ്ടുപോയപ്പോൾ കുടിവെള്ളം കൊടുക്കുന്നു, വേസ്റ്റ് ഡിസ്പോസൽ, ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡുള്ള സമയമുണ്ടായിരുന്നു, ഒരുവിധം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. അപ്പം 5-8 കൊല്ലമായിട്ട് ഈ ഗവൺമെൻറ്റല്ലേ ആകെപ്പാടെ ഈ മാലിന്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന അത് മലിനമായിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ കുടിവെള്ളവും വേസ്റ്റ് ഡിസ്പോസൽ പൈപ്പും തമ്മിൽ ചേരുന്നതും മഴക്കാലത്ത് വന്ന് വെള്ളം നിറഞ്ഞാൽ എല്ലാം കൂടി ഒന്നിച്ചാവുന്നതും ഇതെല്ലാം കൂടി നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുവിധ ഒരുമാതിരി ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്ന് പകർച്ചവ്യാധികൾ നമ്മൾ ആശുപത്രിയുടെ ഒക്കെ പ്രമിസസിലേക്ക് പോയി നോക്കിയത് എന്തൊരു സാംക്രമിക രോഗങ്ങൾ വല്ലാതെ പരന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിയായിക്കൊണ്ടിരിക്കുക. എന്ത് വേൾഡ് സ്റ്റാൻഡേർഡാണ്? ലോകത്തുള്ള അപൂർവ രോഗങ്ങൾ മുഴുവൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളും പോയിക്കൊണ്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇപ്പോൾ മഞ്ഞപ്പിത്താണ് ഇന്നിവിടെ വന്ന പ്രശ്നം. വല്ല നിയന്ത്രണവും എന്തിനെങ്കിലും ഉണ്ടോ? വല്ലതിനും വല്ല നിയന്ത്രണം ഉണ്ടോ? കുടിവെള്ളം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളം വെൽക്കം മഞ്ഞപ്പിത്താണ്, പല ഫംഗ്ഷനിലും കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഒന്നിനും ഒരു നിയന്ത്രണമില്ലല്ലോ. സാർ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മളെ വേൾഡ് സ്റ്റാൻഡേർഡല്ല, വേൾഡിലെ ഏറ്റവും സാംക്രമിക രോഗങ്ങൾ പരക്കാൻ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പോൾ ഗവൺമെൻറ് സാർ ഇതിന് ഓരോ രംഗത്തും ധന പണത്തിൻ്റെ കേരള കേന്ദ്ര ഗവൺമെൻറ് തെരുവില്ല പറയും, ഇതൊക്കെ എമർജൻസി സംഗതികളല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സാർ, ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു സ്ഥിതി, എലിപ്പനി അതെന്തുകൊണ്ട് വരുന്നതാ? അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, കക്കൂസ് മാലിന്യം പരക്കുന്നതുകൊണ്ടുള്ള അസുഖങ്ങൾ സാർ എന്ത് ഭീകരമാണ്. അതുപോലെ ഓരോ ഒന്നും എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ആകെപ്പാടെ വളരെ ഭയാനകമായ നിലയിൽ നമ്മുടെ കേരളം വളരെ രോഗങ്ങൾക്ക് പരക്കുന്ന എല്ലാതരം രോഗങ്ങൾക്കും അത് വളരെ വേഗം പരക്കാനുള്ള, കൊതുക് പെരുകാനുള്ള ഈ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വഴുതി വീണിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇങ്ങനെ കണക്ക് പറഞ്ഞ് ഇരുന്നാൽ പോരാ. മഴക്കാലങ്ങൾ വന്നു പോവും, മഴ വന്നാൽ പിന്നെ വെള്ളം ഇറങ്ങില്ല, ആ വെള്ളം കെട്ടിക്കിടക്കും. ഈ വെള്ളം കെട്ടിക്കിടന്നാലുള്ള സ്ഥിതി അതാണിപ്പോൾ ഇവിടെ പിന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച ഭയാനകമായ സാംക്രമിക രോഗങ്ങൾ പരക്കാനുള്ള സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ് അല്ല വേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ഉണ്ടായി വന്നിരിക്കുന്ന ഈ സാഹചര്യം, ആരോഗ്യ രംഗം അപ്പാടെ ജനങ്ങളുടെ ആരോഗ്യം അപകടത്തിലായിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യം, അതാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടത്. അതിന് അനുവദിക്കാത്തതിൽ ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ടുണ്ട്. യെസ് സാർ, സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരികയും അതേ തുടർന്ന് മരണനിരക്ക് മരണം കൂടുതലായി സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സഭാ നടപടികൾ നിർത്തിവെച്ച് ഗൗരവമുള്ള ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സാർ, അതിന് ഗവൺമെൻറ് തയ്യാറാകാതെ ഇരിക്കുന്നതിനുള്ള ന്യായീകരണങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കുമ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ മെഡിക്കൽ കോളേജുകളിലും
ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും സ്വാഭാവികമായിട്ടും ഈ മഴക്കാലത്തുണ്ടാകുന്ന രോഗികളുടെ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. സർവർക്ക് കൃത്യമായ ചികിത്സ കൊടുക്കാനോ മരുന്നിൻ്റെ കാര്യത്തിൽ പോലും നമുക്കവിടെ തൃപ്തികരമായി അവർക്കൊരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ പോലും തൃപ്തികരമായ സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആശങ്കാജനകമായ സുവിശേഷമാണ്. സർ, ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഗവൺമെൻറ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതിന് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വാക്കൗട്ടിൽ പങ്കെടുക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ ഒട്ടും ചെറുതായി കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർ നന്നായി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ രോഗികളുടെ എണ്ണം വരുമ്പോൾ എന്ത് ചെയ്യും? മന്ത്രി തന്നെ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഉദാഹരണം സൂചിപ്പിച്ചു. ഉള്ള ബെഡിൻ്റെ ഇരട്ടി രോഗികളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടത് വരുന്നതെന്ന് മിനിസ്റ്റർ തന്നെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. സർ, ഇതുതന്നെയാണ് എല്ലായിടത്തോളം വിഷയം. ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകളില്ല, ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ഇല്ല. ഞാൻ എൻ്റെ കോൺസ്റ്റുവൻസിയിലെ മുളന്തുരുത്തി CHSC അടക്കം വിവിധ ആശുപത്രികളുടെ അവസ്ഥ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എൻ്റെ കോൺസ്റ്റുവൻസി മാത്രമല്ല, നമ്മുടെ പല ആരോഗ്യ കേന്ദ്രങ്ങളിലും നിലവിലുള്ള CHSC ആണോ താലൂക്ക് ആശുപത്രിയാണോ, അതിൻ്റെ സ്റ്റാഫ് പാറ്റേൺ ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ വരുന്ന രോഗികളെ പരിശോധിക്കാനോ ചികിത്സിക്കാനോ വേണ്ട രീതിയിൽ അവർക്ക് ക്രമീകരണം നൽകാനോ പലപ്പോഴും അവർക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. മനുഷ്യ സഹജമായി സാധിക്കാതെ പോകുന്നു. അത് അഡ്രസ്സ് ചെയ്യാൻ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനാവശ്യമായ നിലയിൽ തസ്തികൾ ക്രിയേറ്റ് ചെയ്യാനോ കൊണ്ടുവരുവാനോ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പം ഇവിടെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിൽ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് മുൻകരുതലുകൾ എടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. ഇവിടെ യോഗങ്ങൾ കൂടിയതിൻ്റെ കണക്ക് പറഞ്ഞു, പക്ഷേ പ്രാക്ടിക്കൽ തലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതാണ് ഇന്ന് രോഗം മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളിൽ അമ്പേ പരാജയപ്പെട്ടത് അടക്കമുള്ളതാണ് ഇന്ന് ഈ രോഗങ്ങൾ പടരുവാനുള്ള കാരണം. ഒപ്പം തന്നെ ഇത് വന്നു കഴിയുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിൽ ആരോഗ്യവകുപ്പ് ഇവിടെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാഫ് സ്ട്രെങ്ത്തിൻ്റെ അഭാവം പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്താൽ ഈ വിഷയം പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇത് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുക. സർ, ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം അമീബിക് മെനിഞ്ചോ എൻസഫൈറ്റിസ് എന്ന് പറയുന്ന രോഗം, ഇത് മോർട്ടാലിറ്റി റേറ്റ് 97% എന്നാണ് പറയുന്നത്. അതിഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ പിടിയിലേക്ക് ആരോഗ്യരംഗത്ത് മികച്ച നിന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ കേരളം എത്തിപ്പെടുകയാണ്. അപ്പോൾ ശാസ്ത്രീയമായൊരു പഠനം നടത്തി എന്തുകൊണ്ട് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് കണ്ടുപിടിക്കാനായി ആ വിദഗ്ധമായൊരു സംഘത്തെ നിയമിക്കേണ്ടതുണ്ട് സാർ. ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ കുഴഞ്ഞു വീണുന്നത് മരണങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ മിക്കവാറും ആളുകൾ ചെറുപ്പക്കാരാണ്. ഇത്തരത്തിൽ എന്താ രോഗമെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത കുഴഞ്ഞു വീണു മരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താൻ ആരോഗ്യവകുപ്പ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാത്തത് പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുന്നു.